പെരിയാറിൽ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ യുവതിയെ ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തിയതാണെന്ന സൂചന. മൃതദേഹത്തിൽ പരിക്കുകളോ ചതവുകളോ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ബലപ്രയോഗം നടത്തിയതിന്റെ സൂചനകളും ലഭിച്ചിട്ടില്ല. ഇതാണ് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസ് എത്തിയിരിക്കുന്നത്. മാത്രമല്ല, യുവതിയുടെ വായിൽ തുണിതിരുകിയ നിലയിലുമായിരുന്നു കൊലപാതകമെന്ന് പോലീസ് കഴിഞ്ഞ ദിവസം സ്ഥിരീകരിച്ചിരുന്നു. 40 വയസ്സിന് താഴെ പ്രായമുള്ള യുവതിയുടെ മൃതദേഹമാണ് കണ്ടെത്തിയിരുന്നത്. 4 മുതൽ 7 വരെ ദിവസത്തെ പഴക്കമാണ് മൃതദേഹത്തിനുള്ളത്. അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം. 2 കൈകളിലെയും കാലുകളിലെയും വിരലുകളിൽ നെയിൽ പോളിഷ് ഇട്ടിട്ടുണ്ട്. വൃത്തിയായ നിരയൊത്ത പല്ലുകളാണുള്ളത്. ചുണ്ടിന് താഴെ കാക്കപ്പുളിയുടെ 2 പാടുമുണ്ട്. മുടിയുടെ നിറം നൽകിയിട്ടുമുണ്ട്. മരണപ്പെട്ടത് ഇതര സംസ്ഥാനക്കാരിയാണെന്ന സംശയവും പോലീസിനുണ്ട്. മൃതദേഹത്തിൽ ചതവുകളോ പരിക്കുകളോ ഇല്ലെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു. ബലപ്രയോഗം നടത്തിയതിന്റെ സൂചനകളും ലഭിച്ചിട്ടില്ല. ഇതാണ് ശ്വാസം മുട്ടിച്ചാണ് കൊലപാതകം നടത്തിയതെന്ന പ്രാഥമിക നിഗമനത്തിലേക്ക് പോലീസിനെ നയിക്കുന്നത്. മാത്രമല്ല, യുവതിയുടെ വായിൽ തുണിതിരുകിയ നിലയിലുമായിരുന്നു. ശരീരം കെട്ടിത്താഴ്ത്താൻ കോൺക്രീറ്റ് ഭാഗങ്ങളടങ്ങിയ കല്ലാണ് ഉപയോഗിച്ചിരുന്നത്. നിർമ്മാണ അവശിഷ്ടമാണ് കല്ല്. ഇതിന് 35 കിലോ ഭാരമുണ്ട്. ശക്തമായ അടിയൊഴുക്കിൽ കല്ലിൽ കെട്ടിത്താഴ്ത്തിയ മൃതദേഹം ഒഴുകിയെത്തിയതാണെന്ന് പോലീസ് കരുതുന്നു. കടവിനോട് ചേർന്നുള്ള ഭാഗത്ത് മൃതദേഹം അടിയുകയായിരുന്നു. ഇതിനിടെ അടുത്ത ദിവസങ്ങളിൽ കാണാതായവരെ കുറിച്ചുള്ള വിവരശേഖരണം പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. എല്ലാ സ്റ്റേഷനുകളിലേക്കും ഇത് സംബന്ധിച്ച് സന്ദേശം അയച്ചു കഴിഞ്ഞു. അന്വേഷണം .com ന് വേണ്ടി അനുശ്രീവത്സൻ.